ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രീലാൻസായിട്ടോ അതല്ലെങ്കിൽ ഒരു ഷോപ്പായിട്ടോ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ബിസിനസ്സാണെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മൾ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു നടത്തിയ ശേഷം മാത്രമാണ് കേട്ടോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് തുടങ്ങാനായിട്ട് പറ്റിയാണെങ്കിൽ ഇനി വരുന്ന കാലത്തും തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്. സാധ്യതയല്ല, ഉറപ്പായിട്ട് മുന്നോട്ട് പോകുന്ന ബിസിനസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്കതൊരു പ്രശ്നമല്ല, നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് മൊബൈൽ റിപ്പയറിംഗ് സർവീസ് സെൻ്ററാണ്. നമ്മളുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ ഒരുപാട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലം വരുന്നത് കോമ്പറ്റീഷൻ തന്നെയാണ്. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ മൊബൈൽ റിപ്പയറിംഗ് സർവീസ് സെൻ്ററിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റാഫിനെയൊക്കെ വെച്ച് ഈ ഒരു ഇത്തരത്തിലൊരു ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കിയാലും നമുക്കത് പറ്റുന്ന ഒരു കാര്യമല്ല. സ്റ്റാഫിനെ നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, എങ്കിലും നമുക്ക് ഈ ഒരു വർക്ക് അറിഞ്ഞാൽ മാത്രമാണ് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് തരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിലോ അതല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ ട്രെയിനിങ് തരുന്ന സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നല്ല സ്ഥാപനമാണ് എന്ന് തോന്നുന്ന ഇടത്തു നിന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ശേഷം നമ്മൾ ഏതെങ്കിലും ഉള്ള ഇത്തരത്തിലുള്ളൊരു സർവീസ് സെൻറ്ററിൽ നമ്മൾ മിനിമം 6 മാസമെങ്കിലും വർക്ക് ചെയ്ത ശേഷം മാത്രം ഈ ഒരു ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മാർക്കറ്റിൽ എൻക്വയറി നടത്തിയപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവരുടെ എല്ലാം പ്രശ്നം ആവശ്യത്തിന് വേണ്ട എക്സ്പീരിയൻസ് ഇല്ലാതെ ഇത്തരത്തിലുള്ളൊരു ബിസിനസ് തുടങ്ങിയതും അതുപോലെ തന്നെ ഒരു സ്റ്റാഫിനെ മാത്രം ആശ്രയിച്ച് ഈ ഇത്തരത്തിലുള്ള ബിസിനസ് തുടങ്ങിയതുമാണ്. അതല്ലാതെ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ളൊരു വർക്ക് പഠിച്ച് സ്വന്തം എക്സ്പീരിയൻസ് നേടി സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങിയിട്ടുള്ള 95% ആളുകളും വിജയിച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് നല്ലൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജോയിൻ ചെയ്ത് ഇത് പഠിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഫ്രീലാൻസായിട്ടും അതല്ലെങ്കിൽ മറ്റൊരു ഷോപ്പിൽ 6 മാസത്തോളം നമ്മൾ വർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ സർവീസ് സെൻ്ററിനെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, നമുക്ക് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ജസ്റ്റ് ഗൂഗിളിൽ ഈ ഫോണൊക്കെ കേടാകുമ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് ഫ്രണ്ടിൽ വരുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഗൂഗിളിൽ നല്ല നല്ല റിവ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഗൂഗിളിൽ നമ്മളുടെ ഈ ഒരു സ്ഥാപനം ഫസ്റ്റ് വരാനും അതുപോലെ തന്നെ ഈ നല്ല നല്ല റിവ്യൂസൊക്കെ വായിച്ചിട്ട് ആളുകളൊക്കെ നമ്മളുടെ സ്ഥാപനത്തിലോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു QR കോഡൊക്കെ പ്രിൻ്റ് എടുത്ത് ഓഫീസിലൊക്കെ വെക്കുക. അതിനുശേഷം ഒരു കസ്റ്റമർ വന്ന് നിങ്ങൾ നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്ത ശേഷം അവരോടൊരു റിവ്യൂ ഇടാമോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അവരങ്ങനെ റിവ്യൂ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ അവരെക്കൊണ്ട് മാക്സിമം റിവ്യൂ ഇടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിവ്യൂ ഇടുമ്പോൾ ജസ്റ്റ് വെരി ഗുഡ് അങ്ങനെയുള്ള ജസ്റ്റ് കോമൺ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മളുടെ ടാഗ് ഉപയോഗിച്ചിട്ട് മാക്സിമം റിവ്യൂ ഇടാനായിട്ട് ശ്രമിക്കുക. ടാഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൂഗിളിലൊക്കെ ഏറ്റവും അധികം ആളുകൾ ഈ ഒരു മൊബൈൽ സർവീസ് സെൻറ്ററിനെ റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന വേർഡിനാണ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടാഗുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവരെ കൊണ്ട് റിവ്യൂ എഴുതി ഇടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കൂട്ടാനായിട്ട് ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന വഴി. അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് കൊച്ചു കൊച്ചു അവയർനെസ് വീഡിയോ അതല്ലെങ്കിൽ ജസ്റ്റ് ഫോണിൻ്റെ പ്രോബ്ലംസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ജസ്റ്റ് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ബിസിനസ് റിലേറ്റഡ് സർവീസുകൾക്കൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്കും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഇത്തരത്തിലുള്ള സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരിക്കലും ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സർവീസ് ആയിരിക്കില്ല, എങ്കിലും അവിടെ നിങ്ങളുടെ ബ്രാൻഡ് വാല് കൂടുകയും തീർച്ചയായിട്ടും നിങ്ങളുടെ ലോക്കലായിട്ടുള്ള സ്ഥലത്തു നിന്ന് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൂടി
കൂടാതെ നിങ്ങൾക്ക് പ്രൊമോഷൻസും അതുകൂടാതെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻകവും ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ മൊബൈൽ സർവീസ് സെൻ്ററിന് അത്യാവശ്യം ഒരു ബ്രാൻഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ വേണമെങ്കിൽ ഫ്രാഞ്ചൈസി എന്ന രീതിയിലും നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. ഇനി വരുന്ന കാലത്തും അത് കൂടി വരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. എങ്കിലും ഈ ഒരു ബിസിനസ്സിന് രണ്ട് പ്രോബ്ലംസാണുള്ളത്. ഒന്ന്, കോമ്പറ്റീഷൻ അധികമാണ്. രണ്ട്, ടെക്നോളജീസ് മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആയാൽ മാത്രമാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സ്കില്ലുള്ളവരൊക്കെ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ചെയ്ത് സെറ്റാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.